എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോറിയു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം നോക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇടത് കൈകൊണ്ട് എഴുതുന്ന ആളുകളുടെ സ്വഭാവ സവിശേഷതയെക്കുറിച്ചാണ്. ഇടത് കൈകൊണ്ട് എഴുതുന്ന ആളുകൾക്ക് ഏതെങ്കിലും വ്യത്യസ്തമായ സ്വഭാവ സവിശേഷത ഉണ്ടോ, ആ സ്വഭാവങ്ങൾ അവരുടെ ജീവിതത്തെ ബാധിക്കുമോ എന്നുള്ളതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇടത് കൈകൊണ്ട് ചിലർ എഴുതുകയും സാധനങ്ങൾ എടുക്കുകയും സ്പോർട്സിൽ ഉൾപ്പെടെ ഏർപ്പെടുകയും ചെയ്യുന്നത് നാം കാണാറുണ്ട്. ഇവരുടെ സ്വഭാവ സവിശേഷതയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നാം നോക്കുന്നത്. അതിനു മുമ്പായിട്ട് ഇടത് കൈകൊണ്ട് എഴുതുന്ന ചില പ്രമുഖ ആളുകളെക്കുറിച്ച് നമുക്ക് നോക്കാം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സച്ചിൻ ടെണ്ടുൽക്കർ, രത്തൻ ടാറ്റ, അമിതാഭ് ബച്ചൻ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ, കൂടാതെ വിദേശത്തുള്ള ആളുകൾ എടുക്കുകയാണെങ്കിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ, റാഫേൽ നദാൽ, അങ്ങനെ നിരവധി ആളുകൾ ഇടത് കൈകൊണ്ട് എഴുതുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇടത് കൈകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ വെല്ലുവിളികളെ കൃത്യമായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നവരാണ്. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുതന്നെയാണ്. ജീവിതത്തിൽ ഓരോ ദിവസവും ചലഞ്ചുകൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിന് തയ്യാറാകുന്നവരാണ് അവർ. അവർ അതിൽ വിജയിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ലോകത്തെ ശില്പികൾ അല്ലെങ്കിൽ ലോകത്തെ പ്രമുഖ നേതാക്കന്മാർ, ഭരണാധികാരികൾ എല്ലാവരും ഈ കാറ്റഗറിയിൽപ്പെട്ടവരാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭരണാധികാരികൾക്കിടയിൽ തന്നെ ഈ വിഭാഗത്തിൽപ്പെട്ടവർ വലിയ പ്രചോദനവും ജനപിന്തുണയും ഉള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ലോകത്ത് ആവിഷ്കരിച്ച ഉൽപ്പന്നങ്ങൾ, പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ എന്നിവ ലോകശ്രദ്ധ ആർജിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കൂടാതെ പ്രശ്നങ്ങൾ പരിഹരിച്ച് സമാധാനം ഉണ്ടാക്കുന്നതിനും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും എത്ര ദുർഘടമായ അല്ലെങ്കിൽ സങ്കീർണമായ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുന്നതിനുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഒരു കഴിവും അതിന് സൊല്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വലിയ ശക്തി അവർക്കുള്ളതായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വളരെ തരത്തിലുള്ള ക്ഷമാശീലവും അവർ ആർജിച്ചവരാണ് എന്നുള്ളത് അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മനസ്സിലാക്കാം. അവരുടെ ബുദ്ധിയുടെയും ഒക്കെ ലെവൽ, ഐ ക്യു ലെവലെല്ലാം വളരെ ഉയർന്നതാണെന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അവർ ചെറുപ്പകാലം മുതൽ തന്നെ, ഇടത് കൈകൊണ്ട് എഴുതുന്ന ആളുകൾ ചെറുപ്പകാലം മുതൽ തന്നെ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കും എന്നും ഉള്ളതും നമുക്ക് വ്യക്തമാകുന്നതാണ്. വളരെയധികം ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകൾക്ക് ഉടമകളായിരിക്കും ഇത്തരം വ്യക്തികൾ എന്നുള്ളതാണ് അടുത്തതായിട്ട് അവരെക്കുറിച്ച് പറയാനുള്ളത്. അവരുടെ തലച്ചോറിൻ്റെ ഇടത് വശം ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമാവുന്നത് കൊണ്ട് തന്നെ അവരുടെ കഴിവ് വലിയ തരത്തിൽ ഉയരുകയും വലിയ തരത്തിലുള്ള ക്രിയേറ്റിവിറ്റിക്ക് അവർ ഉടമകളാകുകയും ചെയ്യുന്നു. ഭാവനയിൽ ഓരോന്നും കാണുന്നതിനും അത് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള അവരുടെ കഴിവ് വലിയ പ്രത്യേകത തന്നെയാണ്. കാര്യങ്ങളെ കൃത്യമായി വിശകലനം ചെയ്യുന്നതിനും ക്രിയേറ്റീവായിട്ടുള്ള ഒരു തലത്തിലേക്ക് അതിനെ കൊണ്ടുവരുന്നതിനും കൂടുതൽ ഭാഷകൾ കൃത്യമായി പഠിക്കുന്നതിന് പോലും അവർക്ക് കഴിവുണ്ട്. മാത്രമല്ല അവരുടെ നേതൃത്വ പാടവം ലോകപ്രസിദ്ധമായി തീരുകയും ചെയ്യും. ലോകപ്രശസ്തരും മികച്ചതുമായ കലാകാരന്മാരെ ഇത്തരം കാറ്റഗറി അല്ലെങ്കിൽ ഈ വിഭാഗം വാർത്തെടുക്കും എന്നുള്ളതും കായിക രംഗത്തും വലിയ സ്വാധീനവും മികവും ഇവർ കാണിക്കുകയും ലോകപ്രശസ്തരായി മാറുകയും ചെയ്യും. സാധാരണ ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവുകൾക്കുണ്ട്. ഇവരുടെ ചിന്ത പരിധിയില്ലാത്തതാണ്. ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ചിന്താശക്തി ഉള്ളവരാണ് ഈ വ്യക്തികൾ. മത്സര ഇനങ്ങളിലും സ്പോർട്സ് പോലുള്ള കായിക ഇനങ്ങളിലും ഇവർ മികവ് തെളിയിക്കുമെന്നതാണ് ഇവരുടെ പ്രത്യേകത. മാത്രമല്ല ഏത് മേഖലയിൽ ഇവർ എത്തിപ്പെട്ടാലും വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനത്തിൽ ഇടത് കൈ ഉപയോഗിക്കുന്ന വ്യക്തികൾ കോമ്പിറ്റേറ്റീവ് ഇനങ്ങളിലും, അതായത് സ്പോർട്സ് ഉൾപ്പെടെയുള്ള മത്സരാധിഷ്ഠിതമായ എല്ലാ തരം വിനോദങ്ങളിലും മികവ് പുലർത്തുന്നു എന്ന് പറയുന്നു. ബോക്സിംഗ്, ടെന്നീസ്, വോൾഫ് എന്നീ മേഖലകളിലും അവർ കഴിവ് തെളിയിക്കും. റഫേൽ നദാൽ അതിനൊരു ഉദാഹരണമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വലത് കൈ ഉപയോഗിക്കുന്നവരെക്കാൾ ഇടത് കൈ ഉപയോഗിക്കുന്നവർക്ക് എല്ലാ തലത്തിലുമുള്ള ഒരു മേൽക്കോയ്മ ഉണ്ടാകും എന്നും കഴിവും ഉണ്ടാകുമെന്നും നമുക്ക് അനുഭവങ്ങൾ തെളിയിക്കുന്നുണ്ട്. കൂടുതൽ ജോലികൾ ഒരേ സമയം ചെയ്യുന്നതിനും വസ്തുതകളും ഇൻഫർമേഷൻസും അറിവുകളും പെട്ടെന്ന് കരസ്ഥമാക്കുന്നതിനും അതനുസരിച്ച് അപ്ഡേറ്റ് ആവുന്നതിനും ഇവർക്ക് സാധാരണ വ്യക്തികളെക്കാൾ കൂടുതൽ കഴിവ് കാണിക്കാൻ സാധിക്കും. മാത്രമല്ല കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ടൈപ്പിംഗ് മെഷീനിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് വേഗതയിൽ ചെയ്യാൻ ഇടത് കൈ ഉപയോഗിക്കുന്നവർക്ക് സാധിക്കും. മാത്രമല്ല ഇടത് കൈ ഉപയോഗിക്കുന്ന ചില ആളുകൾ വലത് കൈ പോലും ഉപയോഗിക്കാൻ ഇവർക്ക് സാധിക്കുമെന്നത് പ്രത്യേകതയാണ്. ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്നതിനും ഉയർന്ന തലത്തിൽ ഉള്ള കാര്യങ്ങൾ
അവർക്ക് നേടിയെടുക്കുന്നതിനും അവർക്ക് വലിയ സാധ്യത ഉള്ളതായി പറയുന്നു. ലോക ജനസംഖ്യയുടെ ഏതാണ്ട് 1% മാത്രമാണ് ഇടത് കൈ ഉപയോഗിക്കുന്നവർ ഉള്ളൂ എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ആ 1% നിരവധി ആളുകൾ ശ്രദ്ധാലുക്കളായി അല്ലെങ്കിൽ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നു എന്നുള്ളത് ചരിത്രം നമുക്ക് നൽകുന്ന ഒരു അറിവ് തന്നെയാണ്. ഇടത് കൈ ഉപയോഗിക്കുന്നവരുടെ കഴിവുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇവരെക്കാൾ പ്രസിദ്ധരായിട്ട് അല്ലെങ്കിൽ ഇവരെക്കാൾ കഴിവുള്ളവരായി ആരും നമുക്ക് കാണാൻ സാധിക്കില്ല. ഏത് കഠിനമായ പ്രശ്നങ്ങളും അവർ അതിവേഗം പരിഹരിക്കും. മറ്റാരും ചിന്തിക്കാത്ത തലങ്ങളിൽ ചിന്തിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് സാധിക്കും. രണ്ടാമതായി, വെല്ലുവിളികളെ ആദ്യകാലഘട്ടത്തിൽ തന്നെ, അതായത് ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ, കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ യുവാവായിരിക്കുമ്പോൾ തന്നെ വെല്ലുവിളികളെ കൃത്യമായി നേരിട്ട് ജീവിച്ച് പോരാൻ, ജീവിതത്തിൽ വിജയം കൈവരിക്കാനും അവർക്ക് സാധിക്കുന്നുണ്ട്. പലരുടെയും അനുഭവങ്ങളിൽ നിന്ന് നമുക്കിത് വ്യക്തമാകുന്നതാണ്. മികച്ച രീതിയിലുള്ള ഒരു ക്ഷമാശീലം അവർ ജീവിതത്തിൽ ഉടനീളം കാണിക്കുമെന്ന് അവരുടെ ജീവിതം നോക്കുമ്പോൾ നമുക്ക് സാധിക്കും. അവർ പതുക്കെ പതുക്കെ വളർന്ന് വലിയ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നതുണ്ട്. ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന് രാജ്യത്തിൻ്റെ ഭരണാധികാരി അല്ലെങ്കിൽ വലിയ വലിയ ആശയങ്ങളുടെ ഉപജ്ഞാതാവ് എന്നീ തലങ്ങളിലെത്താൻ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധിക്കുന്നു. ജീവിതത്തിൽ മുന്നോട്ട് വരുന്നത് പല കാര്യത്തിനും അല്ലെങ്കിൽ കണ്ടെത്താത്ത പല വസ്തുതകൾക്കുമുള്ള പരിഹാരമായിട്ടായിരിക്കും. അവരുടെ ഓരോരുത്തരുടെയും ജീവിതഗതി നാം പരിശോധിച്ചാൽ മുൻപ് അവർക്ക് മുമ്പ് കണ്ടെത്താത്ത പല കാര്യങ്ങളും കൊണ്ടുവരാനും ലോകത്തിനും രാജ്യങ്ങൾക്കും സഹായമായി അവരുടെ ചിന്താഗതികൾ മാറിയതായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഭാഷാ പരിജ്ഞാനം പ്രസിദ്ധമാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഭാഷകൾ അതിവേഗവും അശേഷ സമയമെടുക്കാതെയും പെട്ടെന്ന് അവർ കൈവശമാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഭാഷകൾ സംസാരിക്കാനും എത്ര പ്രായമായതിനു ശേഷവും ഭാഷകൾ കൈവശത്താക്കാനും അവർക്ക് സാധിക്കുന്നുണ്ട്. മികച്ച നേതൃത്വ പാഠവുമാണ് അവർക്ക് ഓരോരുത്തർക്കുമുള്ളത്. അവരുടെ നേതൃത്വ പാഠവും ലോകം ഒരുപാട് കണ്ടിട്ടുള്ളതാണെന്ന് തന്നെ നമുക്ക് പറയാം. നേതൃത്വത്തിൽ അവരെത്തുമ്പോൾ യാതൊരു തരത്തിലുള്ള അപസ്വരങ്ങളില്ലാതെ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ അവർക്ക് സാധിക്കുന്നു. അവർക്കല്ലാതെ മറ്റൊരാൾക്കും അത്തരത്തിൽ സാധിക്കില്ല എന്നുള്ള വസ്തുതയും അവരുടെ അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഉയർന്നതും വൈവിധ്യമാർന്നതുമായ ചിന്തകൾ കുടുംബങ്ങളാണ് ഇടത് കൈ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഓരോ വ്യക്തിയും. അവരുടെ ചിന്താഗതി മറ്റാർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ളതാണെന്ന് അവരുടെ ജീവിതാനുഭവത്തിൽ നമുക്ക് വ്യക്തമാകും. ക്രിയേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ക്രിയാത്മകമായിട്ടുള്ള മേഖലകളിൽ അല്ലെങ്കിൽ ക്രിയാത്മകമായി മാറുന്നതിനും വിജയിക്കുന്നതിനും അവർക്ക് സാധിക്കുന്നു എന്നുള്ളത് അവരുടെ ജീവിതം കണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മാത്രമല്ല, കായിക ഇനങ്ങളിൽ അവർ കാണിക്കുന്ന മികവ് വലിയ ലോകപ്രശസ്തമായി മാറുകയാണ്. ഇടത് കൈകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ കായിക ഇനങ്ങളിൽ വരികയും അതിൽ അഗ്രഗണ്യന്മാരായി മാറുകയും ലോകപ്രശസ്തരായി മാറുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ആശയങ്ങൾ കൈമാറുന്നതിനുള്ള വേഗത, അവരുടെ ആശയങ്ങൾ കൈമാറുന്നതിനുള്ള വേഗത വലിയ പ്രസിദ്ധമാണ്. കാര്യങ്ങൾ മറ്റുള്ളവരേക്കാൾ കൂടുതൽ അതിവേഗത്തിൽ ക്യാച്ച് ചെയ്യുന്നതിനും പിടിച്ചെടുക്കുന്നതിനും അവർക്ക് സാധിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ജോലി ഒരു പ്രാവശ്യം മാത്രമേ സാധാരണക്കാരന് ചെയ്യാൻ കഴിയുന്നു ഉള്ളൂ എങ്കിൽ ഇവർക്ക് അനവധി ജോലികൾ വളരെ വേഗത്തിൽ യാതൊരു ആയാസവുമില്ലാതെ ചെയ്യാൻ സാധിക്കുന്നു ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വലിയ തരത്തിലുള്ള സ്വപ്നം കാണുവാനും അത് യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവ്, ഇത്തരക്കാർക്ക് വലിയ സ്വപ്നങ്ങൾ കാണാനും അത് യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ ഈ കഴിവ് ഇവരെ ലോകപ്രശസ്തർ ആക്കുകയും തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.